തങ്ങളുടെ കാലത്തൊരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവ് കച്ചവടക്കാരനാണ്. കച്ചവടത്തിന് പോകുമ്പോ ഈ പെണ്ണിനോട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ എന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തേക്ക് പോകരുതേ. സ്വന്തം ഉപ്പാക്ക് അസുഖമായി, ഇന്നത്തെ പോലെയല്ല. ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാട്സപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ, ഫോൺ വിളിക്കാൻ സംവിധാനങ്ങളുണ്ട്. അന്നങ്ങനെയല്ല, ഇത്തരം മാധ്യമങ്ങളൊന്നുമില്ല. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരണം, അതുവരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കാലം. ഏതായാലും എന്റെ അനുവാദമില്ലാതെ വീടിന്റെ വെളിയിൽ പോകാൻ പാടില്ലെന്ന് ആ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ് കച്ചവടത്തിന് പോകുന്നു. സഹോദരിമാരെ, ഗൗരവം ഉൾക്കൊള്ളണേ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു സംഭവം വിശദീകരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് സ്വന്തം ഉപ്പാക്ക് അസുഖമായി, രോഗം മൂർച്ഛിച്ചിട്ടുണ്ട്, ഗൗരവമുള്ള അവസ്ഥയിലാണ്. ഈ പെണ്ണ് നബിയോട് ചോദിച്ചു, നബിയേ എന്റെ ഉപ്പാക്ക് അസുഖമാണ്, നബിയേ ഞാനൊന്ന് പോയി കണ്ടോട്ടെ, എന്റെ ഭർത്താവ് പോകുമ്പോ വീട്ടിന്റെ പുറത്തേക്ക് എന്റെ അനുവാദമില്ലാതെ പോകരുതേ എന്ന് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നബിയെ എന്തു ചെയ്യണം? ഞാൻ പോയിക്കോട്ടെ നബിയേ. അന്ന് സംശയമുള്ളതൊക്കെ നബിയോടാണല്ലോ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, വസ്ബിരി വഅതിഈ സൗജകി, നിന്റെ ഉപ്പ അസുഖബാധിതനാണ്, നിന്റെ ഉപ്പ അസുഖബാധിതനാണ്, അതുകൊണ്ട് പോയിക്കോ എന്നല്ല പറഞ്ഞത്. പെണ്ണെ നീ ക്ഷമിക്ക്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്ക്. കാരണം ഈ പെണ്ണിന്റെ ലോകം ഭർത്താവാ, ഭർത്താവ് പറഞ്ഞതെന്തോ അതിന്റെ അപ്പുറം ചിന്തിക്കല്ല. അങ്ങനെ ഈ പെണ്ണ് റസൂലുള്ള പറഞ്ഞതാണല്ലോ ക്ഷമിച്ച് വീട്ടിൽ പോയി കരഞ്ഞു, ദുആ ചെയ്ത് സ്വന്തം പിതാവാ, ഭർത്താവിന്റെ ഉപ്പയല്ല സ്വന്തം പിതാവാ. ഈ പെണ്ണ് കരഞ്ഞു ദുആ ചെയ്തു, പെട്ടെന്നാണ് അടുത്ത വാർത്ത, പിതാവ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിരിക്കുകയാ. നോക്കണേ, നിങ്ങൾ സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണാ, ഏതൊരു മക്കൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം? ഈ പെണ്ണ് പിതാവ് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ വീട് വിട്ടോടിയില്ല, പിതാവിനൊരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഓടിയില്ല, നേരെ പോയതില്ല ഹളറത്തി റസൂലില്ല. നബിതങ്ങളുടെ ഹളറത്തിലെത്തി നബിതങ്ങളോട് സങ്കടത്തോടെ കണ്ണീരോടെ പറഞ്ഞു, നബിയേ എന്റെ സ്വന്തം പിതാവ് മരണപ്പെട്ടു, നബിയേ പിതാവിനെ ഒരു നോക്ക് കാണാ, നബിയേ അങ്ങ് അനുവദിക്കണേ, ഈ ലോകത്ത് നിന്നുള്ള യാത്രയാണല്ലോ, മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയാണല്ലോ, ഇനി ആഖിറത്തില്ലാതെ കണ്ടുമുട്ടില്ലല്ലോ, നബിയെ അവസാനം ഒരു നോക്ക് കാണാ, അനുവദി തന്നൂടേ നബിയേ. ഏതൊരു മക്കൾക്കും ഉണ്ടാവില്ലേ വാപ്പ മരിച്ചാൽ, അമ്മ മരിച്ചാൽ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം. നബി തങ്ങൾ പറഞ്ഞു, വസ്ബിരി വഅതിഈ സൗജകി, നീ നിന്റെ ഉപ്പാനെ ഒരു നോക്ക് പോയി കണ്ടോ എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. വസ്ബിരി, പെണ്ണെ നീ ക്ഷമിക്ക്, വഅതിഈ സൗജകി, നിന്റെ ഭർത്താവിനെ അനുസരിക്ക്, നിന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്ത് നീ വീട്ടിലിരുന്നോ. കാരണം ഭർത്താവ് പോകണ്ട എന്നല്ലേ പറഞ്ഞത്. ഗൗരവം ചിന്തിക്കണേ, ഗൗരവം ചിന്തിക്കണേ. അങ്ങാടിയിൽ പോകാൻ ഭർത്താവിന്റെ സമ്മതം വേണ്ട എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച അതല്ലാഹു പൊറുക്കൂല. എവിടെ പോകാണെങ്കിലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോകല്ലേ. ഭർത്താവ് ഗൾഫിലാണ്, നാട്ടിൽ ഞാൻ എങ്ങനെ പോയാലും പ്രശ്നമില്ല എന്ന് കണക്കാക്കല്ലേ.
ഭർത്താവിന്റെ തൃപ്തി വേണം, ഭർത്താവിന്റെ സമ്മതം വേണം. നോക്കണേ, പിതാവ് മരണപ്പെട്ടിട്ടും റസൂലുള്ള പറഞ്ഞത് വീട്ടിലിരിക്കാനാ. ഈ പെണ്ണ് പോയി കണ്ണിയോടെ ദുആ ചെയ്യുന്നു, അല്ലാ കച്ചവടത്തിന് പോയ എന്റെ ഭർത്താവിനെ പെട്ടെന്ന് തിരിച്ചെത്തിക്കണേ. അല്ലാ എന്റെ ഭർത്താവ് തിരിച്ചെത്തിയാ എന്റെ ഉപ്പാന ഒരു നോക്ക് കാണാൻ എനിക്ക് പോകാമല്ലോ. പക്ഷേ ഭർത്താവ് എത്തിയില്ല. പിന്നീടാ നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് നബിതങ്ങളോടായി പറഞ്ഞു, നബിയേ, ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ കാരണം കൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. സന്തോഷവാർത്ത. കൂടിയിരുന്ന സ്വഹാബികൾ നബിതങ്ങളോട് പറഞ്ഞു, നബിയേ, ഈ സന്തോഷവാർത്ത ആ പെണ്ണിനെ ഞങ്ങൾ പെട്ടെന്ന് അറിയിക്കട്ടെ നബിയേ. കാരണം അവളാകെ സങ്കടത്തിലാണ്. ഇത് കേട്ടാൽ അവൾക്ക് സമാധാനമാകുമല്ലോ. അങ്ങനെ ആ സന്തോഷവാർത്ത ആ പെണ്ണ് കേൾക്കുന്നു. ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് വീട്ടിൽ തന്നെ ക്ഷമിച്ചിരുന്നതിന്റെ കാരണമായി ആ പിതാവിന് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അതിനേക്കാൾ വലുതെന്താ ലഭിക്കാൻ ഉമ്മിനെ? ആ പിതാവിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തത്. ഈ മകൾ ഭർത്താവിനെ അനുസരിച്ച് വീട്ടിൽ നിന്നതിന്റെ കാരണമായി. അതല്ലേ ആ ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അത് തന്നെയല്ലേ, മകളെ കൊണ്ട് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക. നോക്കണേ, ഭർത്താവിന്റെ സമ്മതമുണ്ടോ? എപ്പോഴും അത് ശ്രദ്ധിക്കണേ, ഗൗരവത്തിലെടുക്കണേ.